ഈ വർഷത്തെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ കരിയർ മാസ്റ്റർ അവാർഡിന് പർവണ സ്വദേശിയും കോഴിക്കോട് റഹ്മാനിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ടി വി ഹബീബ് റഹ്മാൻ അർഹനായി. 2021 സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയാണ് ഹബീബ് റഹ്മാൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പും വൊക്കേഷൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ 2022-23 വർഷത്തെ കരിയർ മാസ്റ്റർ അവാർഡ് പ്രഖ്യാപിച്ചു. കോഴിക്കോട് റഹ്മാനിയ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ടി വി ഹബീബ് റഹ്മാനാണ് മികച്ച കരിയർ മാസ്റ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ വൈവിധ്യങ്ങളായ കരിയർ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചതിനാണ് അവാർഡ് ലഭിച്ചത്. ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് കരിയർ ഗൈഡൻസിന്റെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് അവരുടെ ദിശാനിർണയത്തിലേക്ക് നിർണായകമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ്. നമ്മൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിപ്ലവം തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നത്. പക്ഷേ ഇതിനകത്ത് ചില ഘടകങ്ങൾ ഇപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഘടകങ്ങളായിട്ട് മാറുന്നു എന്ന് സംശയമാണ്. അതായത് ഇപ്പോൾ പെൺകുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നത് ആൺകുട്ടികളെ അപേക്ഷിച്ചിട്ട്. പക്ഷേ ഈ ചേരുന്ന കുട്ടികളിൽ പലരും അവരുടെ യഥാർത്ഥ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചുള്ള അഭിരുചി അനുസരിച്ചിട്ടുള്ള ഒരു മേഖലയിലേക്കാണോ പോകുന്നത് എന്നുള്ളൊരു സംശയമാണ്. അതിൻ്റെ ഒരു ഗൈഡൻസ് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, 10-ാം ക്ലാസ്സിന് ശേഷമായാലും 12-ന് ശേഷമായാലും കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ പാരൻസ്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും ചെയ്ത ഇങ്ങനെയുള്ള അവർ, അതാണ് ആ കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുന്നത്. ആ അതല്ല ഘടകമായി വരേണ്ടത്. അതൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ തൊട്ടടുത്തുള്ള കോളേജുകളാവാം, അല്ലെങ്കിൽ ഇതേപോലുള്ള പാരൻസിൻ്റെ ഇഷ്ടങ്ങളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തിൻ്റെ ഇഷ്ടങ്ങളാവാം ആ കോഴ്സിനെ കുട്ടിയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ആ കുട്ടിയിൽ ആ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് ശരിക്കും നിർണയിക്കപ്പെടുന്നില്ല. അത് ശരിക്കും 10-ാം ക്ലാസ് ആകുമ്പോഴേക്കും നിർണയിക്കപ്പെടണം, എങ്കിൽ മാത്രമേ തുടർന്നുള്ള പഠനത്തിലേക്ക് ആ കുട്ടിക്ക് ഉയർന്നു വരാൻ കഴിയുള്ളൂ. പർവണ സ്വദേശിയായ ഇദ്ദേഹത്തെ 2020-21 കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ മികച്ച അധ്യാപകനായും ഗവൺമെന്റ് ആദരിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പല കുട്ടികളും പല രക്ഷിതാക്കളും നമ്മുടെ അടുത്ത് വരാറുണ്ട്, സാർ ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന കുട്ടി എൻ്റെ റിലേറ്റീവിൻ്റെ ഏതെങ്കിലും പേര് പറഞ്ഞിട്ട് അവരിങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് വിടട്ടെ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഞാനവരോട് പറയും, കുട്ടിയിൽ എന്ത് അഭിരുചിയാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കുട്ടിയെ വഴിതിരിച്ചു വിടണം. എങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് അവരുടെ കരിയറിൽ നല്ല ഒരു പെർഫോമൻസ് ഉണ്ടാവാൻ, ഒരു ഭാവി ഉണ്ടാവാൻ ഉപകരിക്കുള്ളൂ. അപ്പോൾ അത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ പല മേഖലയിലും ഫ്രീ ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. CG പോലുള്ള സ്ഥാപനങ്ങളൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ള സൈക്കോളജിസ്റ്റുകളും അതേപോലെ കരിയർ ഓറിയൻറ്റേഷൻ നടത്തുന്ന ആളുകളൊക്കെ ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ടെസ്റ്റ് ഒരു 10-ാം ക്ലാസ് ആവുന്നൊരു കുട്ടിയിൽ നടത്തിയിട്ട് വേണം പിന്നീടുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ, അല്ലാതെ മറ്റ് ഘടകങ്ങൾ അതിനകത്ത് വരരുത് എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് രക്ഷിതാക്കളായ നിങ്ങളോട് വിദ്യാർത്ഥികളോടൊക്കെ പറയാനുള്ളത്. അർഹതയ്ക്കുള്ള അംഗീകാരമാണിതെന്നും ഇത്തരം ഒരു നേട്ടം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാര്യ സാജിദ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് 2-ാമത്തെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ആദ്യം സംസ്ഥാന അധ്യാപക അവാർഡ് 2020-21 കിട്ടിയപ്പോൾ അന്ന് കോവിഡ് സമയമായിരുന്നിട്ട് പോലും എല്ലാവരുടെ ഭാഗത്തു നിന്നും വളരെയധികം അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കരിയർ ഗൈഡൻസിൻ്റെ സാറായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ പോലും തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു അവാർഡ് ഇക്കാനെ തേടി എത്തുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ വളരെയധികം സന്തോഷം. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒരു വൈഫ് എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയത്, കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തി അവരെ ഏത് രീതിയിൽ വഴിതിരിച്ച് വിടണമെന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്.